ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്ന നല്ലൊരു സ്നാക്സാണ്. നെയ്യപ്പത്തിൻ്റെയൊക്കെ രുചിയിൽ കഴിക്കാവുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഈ ഒരു സ്നാക്സ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ അളവിനായിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ അര കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ അളവിൽ തന്നെ നമുക്ക് അര കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതേ അളവിൽ തന്നെ നമുക്ക് അര കപ്പ് മൈദാപ്പൊടി കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അര കപ്പ് അളവ് തന്നെ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചെറിയ ചൂടോടുകൂടിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് കലക്കിയെടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം നമ്മൾ ഇതൊന്ന് കലക്കിയെടുക്കാൻ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിവിടെ മൊത്തത്തിൽ 1.5 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ മൊത്തത്തിൽ ഒരു 1.25 കപ്പ് ചെറിയ ചൂടോടുകൂടിയ വെള്ളം കൊണ്ടാണ് ഈ മാവ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് കലക്കിയെടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ മാവ് ഇവിടെ ഒന്ന് കലക്കിയെടുക്കാൻ. ഇനി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല തിക്കാൻ തോന്നുവന്നെങ്കിൽ ഒരു അല്പം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇവിടെ കിട്ടേണ്ടത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഒരു തവി മാവ് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിനകത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അല്പസമയം കഴിയുമ്പോഴേക്ക് ഇതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കൂടി ഒരു അല്പം എണ്ണ കൂടി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നീ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ എടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.